വസല്ലമ തങ്ങളുടെ മൗലിദ് ആചരിക്കാൻ പറ്റുമത് ചെയ്യേണ്ടതാണ് എന്ന് എവിടെ നിന്നാണ് തെളിവെടുത്തത്? മാ സബത ഫി സ്വഹീഹൈൻ അന്ന നബിയ ഖദിമൽ മദീന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫവജദൽ യഹൂദ യസൂമൂൻ യൗമ ആഷൂറ. നിബിധങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് വന്നപ്പോൾ ജൂതന്മാർ ആഷൂറ ദിവസം നോമ്പെടുക്കുകയായിരുന്നു മുഹറം പത്തിന്. ഫസഅലഹും ഫഖാലു, ശരിക്കും മനസ്സിലാക്കുക, തെളിവ് എന്താണ്? തെളിവ് ചോദിക്കുന്നവര് ആരാ ഇബ്നു ഹജർ അസ്ഖലാനി? ഇതങ്ങളൊക്കെ ദോഷങ്ങളൊക്കെ മക്കൾക്ക് വൃത്തിയാകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിക്കുക നമ്മുടെ ആചാരമാണോ? അത് ആരാ കൊണ്ടുവന്നത്? ക്രിസ്ത്യാനികളും ജൂതന്മാരും. അല്ലാഹുവിന് ശുക്രായിട്ട് ഞങ്ങൾ നോമ്പെടുക്കുകയാണ്. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ അൽഅസ്ഖലാനി ഈ സംഭവത്തെ ആസ്പദമാക്കി വിവരിക്കുകയാണ്. അവരാണ് വിവരിച്ചു തരേണ്ടത്, അവരാണ് മനസ്സിലാക്കി തരേണ്ടത്. ഹദീസിന്റെ ബുഖാരിയുടെ പരിഭാഷ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ ആ മനസ്സിലാക്കുന്നതല്ല നിയമം, അത് ആലിമീങ്ങൾ പറയണം. ഹാഫിദ് എന്നവർ പറയട്ടെ, ഫയുസ്തഫാദു മിൻഹു ഫിഅലു ശുക്രില്ലാഹി അലാ മാ ബിഹി ഫീ യൗമിൻ മുഅയ്യനിൻ മിൻ ഇസ്ദാഇ നിഅമത്തിൻ ഔ ദഫ്ഇ നിഖ്മ. അങ്ങനെ വന്നാൽ നമുക്കൊരു നന്മയോ. നമ്മൾ എമ്പാടും ചെയ്യുന്നില്ലേ? എന്താ പാർട്ടിയൊക്കെ? സുബ്ഹാനല്ലാഹ്, നിങ്ങളത് ചെയ്യും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽ പെട്ടവരാണ്, മുസ്ലിമല്ല. നന്ദി പ്രകടനം ഏതെങ്കിലും ഒരു പ്രത്യേകമായ ദിവസം ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. വയുആദു ദാലിക ഫീ നദീരി ദാലിക അൽയൗം മിൻ കുല്ലി സന, എല്ലാ ദിവസവും ആ ദിവസം പ്രത്യേകമായി ദിവസം വരുമ്പോൾ ഒരു നന്മ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയാം. എന്റെ ഒരു സുഹൃത്തുണ്ട് തൃശ്ശൂർ ജില്ലക്കാരൻ, റഷീദ് എന്നാണ് അവരുടെ പേര്, അബുദാബിയിലുണ്ട്.